ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഗ്രീൻ ആപ്പിൾ പച്ചടി. ഇതിലേക്ക് നമുക്ക് ഒരു ഗ്രീൻ ആപ്പിൾ ഇത് നന്നായി തൊലി കളഞ്ഞ് ചീകിയെടുക്കണം. ചെറിയ ഭാഗം വെച്ചാണ് നമ്മൾ ചീകിയെടുക്കേണ്ടത്. അതുപോലെ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് എല്ലാം അളന്നെടുത്തേക്കുന്നത്. നാട്ടിലത്തെ ഒരു നോർമൽ സ്റ്റീൽ ഗ്ലാസ്സിൻ്റെ ഒരു വലിപ്പമുള്ളത്. നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ തേങ്ങ ചെരവ് ചെയ്ത് അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. കടുക് വറുക്കാനായിട്ട് 3 വറ്റൽമുളക്, 4 പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ജീരകം, പിന്നെ അതിനാവശ്യമായിട്ടുള്ള കടുക് ഞാനൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും, അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വേണ്ടി വരുള്ളൂ. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മിക്സിയിലേക്ക് നമ്മളുടെ എടുത്തു വെച്ച തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം, കടുകിൻ്റെ ടേസ്റ്റ് ഒരുപാടൊന്നും വേണ്ട നമുക്ക്, അപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി എനിക്ക് ഇതിൽ 1 പിഞ്ച് ഞാൻ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇട്ടൊന്നും വരില്ല, എനിക്കിതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 4 പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല ഒരു 3-4 മതി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. ഇനി ഞാൻ 1 ടീസ്പൂണോളം ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ തൈരിൽ നിന്നും ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇനി അരക്കണ സമയത്ത് നമുക്ക് വേണ്ടി വന്നാൽ വീണ്ടും 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഈ തൈര് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ തന്നെ BP നിയന്ത്രിക്കാനും ഒക്കെ വേണ്ട എല്ലാ കാര്യങ്ങളും തൈരിലുണ്ട്. അതേപോലെ കാൽസ്യത്തിൻ്റെ അളവ് നന്നായിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് എല്ലിനും നമ്മുടെ പല്ലിനും എല്ലാം വളരെ നല്ലതാണ്. നമുക്കിനിത് വളരെ നൈസായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ ഈ അരച്ച് വെച്ചേക്കണ ഈ അരപ്പിലേക്ക് ഞാൻ നമ്മുടെ ബാക്കിയുള്ള തൈരെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇനി ഒരുപാട് അരക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നമുക്ക് നല്ലൊരു പരുവത്തിലാക്കാൻ വേണ്ടി മാത്രം. ഒരുപാടിട്ട് അരച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ലൂസാവേ. ഇപ്പോൾ ഏകദേശം നമ്മളുടെ പച്ചടിയുടെ പണി തീരാറായിട്ടുണ്ട്. ഇത് ഞാൻ ആ ബൗളിലേക്ക് മാറ്റി ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഗ്രീൻ ആപ്പിള് നന്നായി തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. ഈ ഒരു വലിപ്പമുള്ള ഗ്രീൻ ആപ്പിൾ മതിയാകും നമുക്ക്. ആപ്പിളിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഗ്രീൻ ആപ്പിളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള വൈറ്റമിൻ K ഈ ഗ്രീൻ ആപ്പിൾ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി നന്നായിട്ട് ഇതിൽ വെച്ച് ഉരച്ചെടുക്കാം. ഡയറക്റ്റ് നമുക്കത് നമ്മളുടെ അരപ്പിലേക്ക് ഇട്ടാൽ മതി. ഈ പച്ചടി ഗ്രീൻ ആപ്പിളിൻ്റെ പച്ചടി ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ വേഗം കറുത്തു പോകുന്നത് പോലെ ആവാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഡയറക്റ്റ് തൈരിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ആ കളറൊന്നും നഷ്ടപ്പെടാണ്ട് ഇതേപോലെ നല്ലൊരു പരുവത്തിൽ കിട്ടും. നമുക്കിനി നന്നായിട്ട് ഇതിൽ ചേർത്ത് മിക്സാക്കി കൊടുക്കാം. ഇനി വേറെ നമുക്ക് ഇതിലൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട കടുകൊക്കെ ഒന്ന് വറുത്താൽ മതി. അതിനു മുമ്പ് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കാം.
അപ്പോൾ എനിക്കിത് പാകമാണ്. നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഈ പുളിയുടെ ഈ നമ്മൾ ചേർത്തിട്ടുള്ള തൈരില്ലേ, അതിൻ്റെ പുളിക്കനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവ് നമുക്ക് മാറ്റാം. ഇനി ഞാനിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു. ചൂടായതിനു ശേഷം ബാക്കിയുള്ള കടുകൊക്കെ പൊട്ടിച്ചു. എടുത്തു വെച്ചേക്കുന്ന ആ 3 വറ്റൽമുളക് കട്ടാക്കി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മൂക്കുമ്പോൾ നമുക്ക് കറി ലീഫും ഇട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ചേർക്കാം. 5 മിനിറ്റിനുള്ളിൽ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന നമ്മളുടെ ആപ്പിൾ പച്ചടി തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഇനി വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.